ജയിൽ. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വെച്ചൊരു പ്രതിയെ നിങ്ങൾ തല്ലുന്നത് ശരിയല്ല. സാരമില്ല സാറേ, ഈ ഒരടി എനിക്ക് കിട്ടേണ്ടത് തന്നെ. ഇവർക്ക് മുന്നിൽ ഞാൻ എത്ര തവണ കള്ളം പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ സ്വാധീനിച്ചു വന്നുവെന്നും മരുന്ന് കൊടുക്കാനായിരുന്നില്ല, ഈ കുട്ടികളെ രക്ഷിക്കണമെന്ന് പറയാനായിരുന്നു. അവസാനമായി സ്വന്തം അച്ഛന് സ്വാതിയെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം പറയാനായിരുന്നു. അച്ഛനോ? സ്വാതിയുടെ അച്ഛൻ എന്നെ മരിച്ചതാ? പിന്നെ എവിടെന്നാ ഇങ്ങനെ ഒരു അച്ഛൻ? നീൽ, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ അവിശ്വസനീയമായൊരു കാര്യമാണ് ഇതും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമിഴ് സിനിമയിൽ പ്രശസ്തനായ പാട്ടുകാരൻ ശ്രീനിവാസ് ജി, അദ്ദേഹത്തിന്റെ മകളാ സ്വാതി. അതെ ഏട്ടാ, അതെന്റെ അച്ഛൻ തന്നെയാ. ഇവര് രണ്ടും എന്റെ സ്വന്തം അനിയത്തിമാരാ. ഇവരെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഏട്ടാ, എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയതാ. പക്ഷെ ആ സമയത്ത് ഏറാടിയെങ്കിലും വിളിച്ചപ്പോ ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോയില്ല. എന്റെ വാശി കൊണ്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛന് അവസാനമായി എന്നെ കാണണമെന്ന് പറയാനാ ആദ്യമായി ഏറാടിയെങ്കിലും എന്റെ അടുത്ത് വന്നത്. അവസാനമായി ശ്രീനിവാസന് മോളെയൊന്ന് കാണണം. ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം വളരെ കഷ്ടപ്പെട്ട് നിന്റെ അമ്മാവന്റെ ഭാര്യ കണ്ടിരുന്നു. അവരാ പറഞ്ഞത് നിന്റെ വിവാഹം കഴിഞ്ഞു. മോളെ, നിന്നെ അമ്മയും അദ്ദേഹം ഉപേക്ഷിച്ചത് മനഃപൂർവ്വമല്ല. അന്നത്തെ ജീവിത സാഹചര്യം അതായിരുന്നു. നീ വരണം. മരണക്കിടക്കയിൽ അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം നിന്നെ ഒന്ന് കാണണമെന്ന് മാത്രമാണ്. നീ വരില്ലേ മോളെ? ഇത്രയും നാൾ ഞാൻ എല്ലാ ഏട്ടനോട് മറച്ചു വെച്ചത് തെറ്റ് തന്നെയാ. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഇവരെ കൈവിടാൻ എനിക്ക് പറ്റില്ല ഏട്ടാ. മരിക്കുന്നതിന് മുൻപ് അച്ഛന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കാണണമെന്ന്. പക്ഷെ അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഏട്ടാ. ആ കടം വീട്ടി അച്ഛനെ സ്നേഹിക്കാൻ എനിക്കിവരെ ഉള്ളൂ. കൊള്ളാം, നല്ലൊരു നടിയതാ. എത്ര ബുദ്ധിമാനമായിട്ടാ താനും ഇയാളും ചേർന്ന് ഞങ്ങളെ പറ്റിച്ചത്. വിദഗ്ധമായി എല്ലാം മറച്ചു വെച്ചത്. ഇത്രയും മിടുക്ക് എന്റെ ഭാര്യയ്ക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മോനെ, താൻ മിണ്ടിപ്പോരുത്. തനിക്കെങ്കിലും സത്യം ഞങ്ങളോട് തുറന്നു പറയാറുന്നില്ലേ? പകരം താൻ വേഷം കെട്ടി വൈദ്യരായി വന്ന് ഞങ്ങളെയൊക്കെ കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചു. ഇനിയും താൻ വാ തുറന്ന പിന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഇതിന്റെ പേരിലാണല്ലേ സുധി എന്ന് പറയുന്ന ഒരുത്തൻ എന്റെ വീട്ടിൽ കയറി തോന്നേശം കാണിച്ചത്?
എത്ര വട്ടം തന്നോട് എല്ലാരും ആവർത്തിച്ച് ചോദിച്ചു അവൻ ആരാണെന്ന്. താനത് ആരോടും പറഞ്ഞില്ല, പകരം കള്ളത്തരങ്ങൾ ആവർത്തിച്ചു. സ്വാതി, നീ കള്ളം പറയുമെന്ന് വിശ്വസിക്കാൻ പോലും എനിക്കും അച്ഛനും ഗിരിക്കും ഒന്നും ഒരിക്കലും കഴിയില്ല. ആ ഞങ്ങളുടെ വിശ്വാസമാ നീ തകർത്തെറിഞ്ഞത്. ഇവരുടെ അറസ്റ്റ് ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് പോവാം. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് തന്നെ ഞങ്ങൾ ഇവരെ കോടതിയിൽ ഹാജരാക്കും. സർ, ഈ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എനിക്കെന്തായാലും ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ സാറിന് ജാമ്യം കൊടുത്തൂടെ? അത് പറ്റില്ല. ഇനി ആശുപത്രി കിടക്കുന്നവൻ ചാകുമോ ജീവിക്കോ എന്ന് ആദ്യം അറിയട്ടെ. അതുവരെ ഇവർ റിമാൻഡിൽ കിടക്കട്ടെ. കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഇവരെ ജാമ്യത്തി എടുക്കാം. അത് പറ്റില്ലല്ലോ സർ. ഇവളെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് സാറ് ജാമ്യം കൊടുത്തേ പറ്റൂ. നീ പേടിക്കണ്ട, ആപത്തിൽ സഹായിക്കുന്നവളാ ഈ വേദ. നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിച്ചിരിക്കും. വേണ്ട, നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറയില്ലേ സ്വാതി. നീ അകത്തു പോയാ പിന്നെ ഞാൻ ആരോട് പ്രതികാരം ചെയ്യും? സർ, ഇവർ രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. എനിക്ക് ഇവളെ ജാമ്യത്തിൽ കിട്ടിയേ പറ്റൂ. വക്കീലെ, അതങ്ങ് കൊടുത്തേക്ക്. അതൊന്നും എടുക്കണ്ട വക്കീലെ, അത് നടക്കില്ല. ഇവർക്ക് ഈ കേസിൽ ഞാൻ ജാമ്യം തരില്ല. അങ്ങനെ പറയല്ലേ സർ, എനിക്ക് ഇവരെ ജാമ്യത്തിൽ കിട്ടിയേ പറ്റൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ വക്കീലെ? നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. ഇല്ല സർ, ഞാൻ സ്വാതിയും കൊണ്ടേ ഇവിടുന്ന് പോവും. സാറ് തന്നെ സ്വാതിക്ക് ജാമ്യം തരും, എനിക്ക് ഉറപ്പാ. സർ, യെസ് സർ, ഉണ്ട് സർ, വന്നിട്ടുണ്ട് സർ. സർ അത് പിന്നെ സർ, ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അയാൾക്ക് സീരിയസ് ആണ് സർ. ആ സ്ഥിതിക്ക് നമ്മളെങ്ങനെയാണ് സർ? ആ സർ, മനസ്സിലായി, കൊടുക്കാം. ഓക്കെ സർ. എ ഡി ജി പി ആയിരുന്നു അല്ലേ സർ? അതെ. ശരി, ജാമ്യം ഞാൻ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുമ്പോൾ ഇവരോട് ഹാജരാക്കണം. അത് തൻ്റെ ഡ്യൂട്ടിയാ. അല്ലെങ്കിൽ താനകത്തു പോവും. പറഞ്ഞില്ലെന്നുണ്ട്. എ ഡി ജി പി പറഞ്ഞോണ്ടായി ഈ സൗജന്യം, അത് മറക്കണ്ട. എന്താണെന്ന് ചെയ്തോളൂ സർ. ഇപ്പൊ എങ്ങനെയുണ്ടടി? എന്റെ സഹായം നിനക്ക് സ്വീകരിക്കേണ്ടി വന്നില്ലേ? കഴിഞ്ഞ ദിവസം എന്നെ അടിച്ചതിനുള്ള നന്ദിയാ ഇത്. മനസ്സിലായോ? സ്വാതി വരും. നിക്കടി, ജാമ്യം വാങ്ങിത്തന്നതിന് നന്ദിയൊന്നും വേണ്ട, പക്ഷേ ഒന്ന് ചിരിക്ക്. കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ്
മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അറവുകാർക്ക്. ആ നിയമോ നീ ഇപ്പൊ ചെയ്തത്? അതെ, അത് തന്നെയാ ചെയ്തത്. അതറിഞ്ഞിട്ടും നിനക്കത് സ്വീകരിക്കേണ്ടി വന്നില്ലേ? എടി, ഞാൻ ഈ ജാമ്യത്തിനെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ആശുപത്രി കിടക്കുന്നവൻ അങ്ങ് ചത്താലും ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാടി. അതെ, ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ കുട്ടിയോട് ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ? അല്ല, കുട്ടിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എടോ ഏറാടി, ഇവളിപ്പോ ഈ നിമിഷം മുതൽ സ്വാതന്ത്ര്യത്തോടെ പുറം ലോകം കണ്ട് ജീവിക്കുന്നത് എന്റെ ദയയിലാണെന്ന് താൻ ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ഡി, നിന്നെ ഞാൻ ഇറക്കിയതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എനിക്ക്. എന്നോട് തോറ്റവളായിട്ട് മാത്രമേ നിനക്കിനി എന്റെ മുമ്പിൽ വരാൻ കഴിയൂ. നിന്റെ ശിരസിനി ഈ വേദയ്ക്ക് മുന്നിൽ ഉയരില്ല. ഒരിക്കലും ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. നീയൊന്ന് നിന്നെ. യുദ്ധം ജയിച്ച പടയാളിയെ പോലെ നീ ഇപ്പൊ എന്റെ മുമ്പിൽ കാണിച്ച ഈ ഷോ ഉണ്ടല്ലോ, അതൊരു ഭീരുവിന്റെ താൽക്കാലിക ബുദ്ധി മാത്രം അടി. എന്റെ ആത്മബലവും ധൈര്യവും പിന്നെ ഈ കൈയുടെ കരുത്തും അനുഭവിച്ചറിഞ്ഞവളാ നീ. അതിന്റെ പാടിപ്പോഴും നിന്റെ മുഖത്തുനിന്ന് മാഞ്ഞിട്ടില്ലല്ലോ. വലിഞ്ഞുകയറി വന്ന് എനിക്ക് ജാമ്യം എടുത്തു തരാൻ നീ ആരാടി? അതിന് നിന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാലും ഇരിക്കട്ടെ, ഒരു താങ്ക്സ്. താങ്ക്സ്. എടി, ഒരു കാര്യം നീ ഓർക്കണം, നിനക്ക് ഈ സ്വാതി ജയിക്കാൻ കഴിയില്ല ഒരിക്കലും. അതിനെ നീ ഇനി ഒരുപാട് ജന്മങ്ങൾ ജനിക്കണം, പട്ടിയായിട്ടും പൂച്ചയായിട്ടും പിന്നെ നീയായിട്ടും. മനസ്സിലായോടി? നിങ്ങൾ വാ. എന്താടാ സ്വാതി ഇവിടെ? നീ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതല്ലേ? എന്നിട്ട് അവളെവിടെ? നിന്നോട് പറയാതെ അവളെ എവിടേക്കാ പോയേ? അതൊരു പുതിയ കാര്യമല്ലല്ലോ. നീലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണോന്നേ അവൾക്കറിയാം. ഇതുപോലൊരു കിഴങ്ങം ഭർത്താവ് കഷ്ടമാണ് നീല. എടാ, അവളെവിടെയെന്നാ ചോദിച്ചേ? അവള് പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? എങ്ങനെ? കൊലപാതക ശ്രമത്തിന് സ്വാതിയുടെ പേരില് പോലീസ് കേസെടുത്തിരിക്കുക. എന്താ പറഞ്ഞത്? കൊലപാതക ശ്രമത്തിന്? എന്താ നീ പറയുന്നേ? അതെ, ആ സുധി എന്ന് പറയുന്നവനെ സ്വാതി കൊല്ലാൻ ശ്രമിച്ചെന്ന്. അവന്റെ തല സ്വാതി തല്ലി പൊളിച്ചു. ഇപ്പോ അവൻ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജില്. എന്നിട്ട് അവളെ ജാമ്യത്തിൽ ഇറക്കാതെ നീ എന്തിനെ അങ്ങോട്ട് ഓടിപ്പോന്നെ?
അപ്പൊ ഇതാണ് ഏരാടി പറഞ്ഞ കുട്ടികൾ. എന്താ സ്വാതി, ഇത് ആരായി കുട്ടികൾ? എന്ത് തോന്നിയവാസവും ഈ വീട്ടിൽ കാണിക്കാന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇവര് എന്റെ അനിയത്തിമാരാ, എന്റെ സ്വന്തം ചോര. എവിടെയോ ഒരു കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വേണം നിനക്ക് എപ്പോഴടി അച്ഛനെ അനിയത്തിമാരെയും കിട്ടിയത്? അച്ഛൻ പോലും കാഷ്ടം. ഇത് വല്ലയിടത്തുനിന്നും വാടകയ്ക്കെടുത്തതായിരിക്കും. നിർത്തടി. സാരമില്ലെങ്കിലെ, ഇനി എനിക്ക് ആരോടും ഒന്നും ഒളിക്കാനില്ല. അച്ഛനെന്നോട് ക്ഷമിക്കണം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലിൽ എന്റെ മാതാപിതാക്കളെ അധിക്ഷേപിച്ച് ഒരു വാക്ക് മിണ്ടിയ ഒരുത്തിനിപ്പ തലപൊളിഞ്ഞ ആശുപത്രി കിടക്കുന്നില്ലേ, അതുപോലെ നീയൊക്കെ കിടക്കും. അന്തസ്സിന്റെ അഭിമാനത്തിന്റെ മുന്നിൽ ആകാശത്തോളം ഉയരുണ്ടടി എന്റെ അച്ഛന്. ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ആളാ എന്റെ അച്ഛൻ. കാണണോ, കാണണോ അതാരാന്ന്? പറയേണ്ടത് ഞാനല്ലല്ലോ സാർ, അതിനുള്ള അവകാശം സ്വാതി മോൾക്കാ. കുട്ടികളെ, നിങ്ങൾ അന്ന് കേട്ടത് സത്യ. ഇതാണ് ആ മക്കൾ. സ്വാതിയുടെ അനിയത്തിമാരായി ഇവര്. ഞാൻ ഇവരുടെ കെയർ ടേക്കറാണ്. കണ്ടില്ലേ സാറേ, ലോകമാരാധിക്കുന്ന വലിയൊരു കലാകാരന്റെ മക്കളാ ഈ കുട്ടികൾ. ഇതൊക്കെ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാറേ, അന്ന് സാറിന്റെ ഒരു ബന്ധു എന്നെ പോലെ ഒരാളെ ചെന്നൈയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ രാമാനുജൻ ഞാൻ തന്നെ. ശ്രീനിവാസൻ സാർ എന്റെ ദൈവമായിരുന്നു. ശ്രീനിവാസൻ സാറിന് കൈവിട്ടുപോയ മകളാ ഈ നിൽക്കുന്ന സ്വാതി. മരണം വരെ ഒരിക്കൽ പോലും അദ്ദേഹം മോളെ ഒരു നോക്ക് കണ്ടിട്ടില്ല. ശ്രീനിവാസ സാറ് മരിക്കാറായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം പറയാനാ ഞാനിവിടെ വന്നത്. പക്ഷേ സ്വാതി മോള് വന്നില്ല. ഒടുവിൽ വരാൻ തീരുമാനിച്ചപ്പോഴേക്കും ശ്രീനിവാസ സാർ പോയി. എന്റെ അച്ഛനോടുള്ള സ്നേഹം
എനിക്ക് മടക്കി നൽകിയേ പറ്റൂ. അതിന് ഈ അനിയത്തിമാരെ ഞാൻ സംരക്ഷിക്കും. ഇപ്പൊ മനസ്സിലായില്ലേടി കുപ്പത്തൊട്ടിയിലല്ല ഈ സ്വാതി ജനിച്ചതെന്ന്?